നമസ്കാരം, റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡ്യൂറന്റ് കപ്പിൽ നടക്കുന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ CISF പ്രൊട്ടക്ടേഴ്സ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച വിജയം അനിവാര്യമാണ്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെ എതിരില്ലാത്ത 8 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് FCയോട് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങേണ്ടി വന്നു. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ടായിരുന്നു സമനിലയിൽ പിരിഞ്ഞിരുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 4 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഗോൾ ഡിഫറൻസ് +8 വരുന്നത്. അതേസമയം പഞ്ചാബ് 2-ാം സ്ഥാനത്താണ് വരുന്നത്. അവർക്കും 4 പോയിന്റ് ഉണ്ട്. ഗോൾ ഡിഫറൻസ് +3 വരുന്നത്. അതായത് ഇന്നത്തെ മത്സരത്തിൽ ഒരു 3-ോ 4-ോ ഗോളുകളുടെ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1-ാം സ്ഥാനക്കാരായിക്കൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിജയമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുക. കഴിഞ്ഞ മത്സരത്തിലെ 11-ൽ നിന്നും ഇപ്പോൾ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് 19-കാരനായ സോംകുമാർ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ സെൻട്രൽ ബാക്ക്മാരായിക്കൊണ്ട് മിലോസ് ഡെൻസിച്ചും അതുപോലെ തന്നെ ഹോർമി പാമും തന്നെയായിരിക്കും. ഇടത് വിങ് ബാക്കായിക്കൊണ്ട് സഹീഫ് ആയിരിക്കും ഉണ്ടാവുക. മികച്ച പ്രകടനം സഹീഫ് ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട്. വലത് വിങ് ബാക്ക് പൊസിഷനിൽ ഐബൻ ഉണ്ടാകും. അദ്ദേഹവും മികച്ച രൂപത്തിലാണ് കളിക്കുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡാനിഷും ഫ്രെഡിയും അവിടെ ഉണ്ടാകും. അവർക്കൊപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്നെയായിരിക്കും ഉണ്ടാവുക. സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കോമെ പെപ്രയെ ആയിരിക്കും കളിപ്പിക്കുക. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ നോഹ് സദൂയി ഉണ്ടാകും. അതുപോലെ തന്നെ വലത് വിങ്ങിൽ ഐമനും ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത 11 ആയിക്കൊണ്ട് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ മാറ്റങ്ങൾ, അതായത് കഴിഞ്ഞ മത്സരത്തിലെ 11-ൽ നിന്നും മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മികച്ച ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടിമയും കൊണ്ടും കാണാം.